ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കിവിടെ നല്ല കിഡ്ഡിലനായിട്ടുള്ള പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാങ്ങയും അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങയും പിന്നെ പുതിന ഇലയും പിന്നെ ഒരു സവോളയും രണ്ട് പച്ചമുളകും പിന്നെ ഒരു രണ്ടില്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണ ഇഞ്ചും ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശക്കെല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ ചമ്മന്തി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ചെറിയ വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാങ്ങയ്ക്ക് നല്ല പുളിപ്പുള്ളതുകൊണ്ട് ഞാൻ ഒരു അര കഷ്ണം മാങ്ങയായിട്ട് എടുത്തിട്ടുണ്ടായത്. എന്നിട്ട് അതിൻ്റെ തൊലി ഫുള്ളായിട്ടൊന്ന് ചെത്തി കളഞ്ഞിട്ട് സ്ക്വയറാക്കി കട്ട് ചെയ്തെടുത്തതാണ്. പുളി കുറവുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാങ്ങ ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ജാറിലോട്ട് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുതിന ഇലയും പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മാങ്ങാച്ചമ്മന്തി ഇതിന് മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഒരു തവണ ഈ രീതിയിലൊന്ന് മാങ്ങാച്ചമ്മന്തി അരച്ച് അതിൻ്റെ ഒന്നിച്ച് ചോറോ അതുപോലെ തന്നെ ദോശയെല്ലാം കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു രീതിയിലുള്ള ചമ്മന്തി ഇഷ്ടപ്പെടില്ല. കാരണം അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലോട്ട് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവോളയും കൂടിയും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ജാറിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചമ്മന്തി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിനയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് നമുക്ക് മല്ലിച്ചപ്പ് ആണെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഇപ്പോൾ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് രുചി കണക്കായിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂണിന്റെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും പിന്നെ അതുപോലെ തന്നെ എരിവും ഒക്കെ നമുക്ക് നമ്മളെ രുചിക്കനുസരിച്ചിട്ട് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളക് എടുത്തതിന് പകരം നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവാണെന്നുണ്ടെങ്കിൽ അത് മൂന്നാക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടിയും കുറച്ചെടുക്കാം. ഞാനിപ്പോൾ ദോശക്കായത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായത്. അതാകുമ്പോൾ നമുക്ക് ദോശ നിന്നിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇത് കാണുന്നില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക. കാരണം നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ഈസിയാണ്. ഇനി നിങ്ങൾക്ക് പച്ചമാങ്ങ എപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ള പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.